ഹോമം നടത്തിയതിനെ തുടർന്ന് അടച്ചിട്ട കോഴിക്കോട് നെടുമണ്ണൂർ എൽ പി സ്കൂൾ നാളെ തുറക്കും ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം ചൊവ്വാഴ്ച രാത്രിയാണ് സ്കൂൾ മാനേജറുടെ മകന്റെ നേതൃത്വത്തിൽ ഹോമം നടന്നത് തുടർന്ന് സ്കൂൾ അടച്ചിടുകയായിരുന്നു ചട്ടലംഘനം ഉണ്ടായെന്നാണ് എഇയുടെ റിപ്പോർട്ട് രാഹുൽ സുരേഷ് കോഴിക്കോട് ചേരുന്നു രാഹുൽ എങ്ങനെയാണ് പ്രശ്നപരിഹാരമായത് ഈ വിവാദത്തിലെ തുടർ നടപടികൾ ഇപ്പോൾ ഏത് ഘട്ടം വരെ എത്തി വേണു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി നെടുമണ്ണൂർ സ്കൂൾ അടഞ്ഞു കിടക്കുകയാണ് ഇന്നലെ പി ടി കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് ഇന്ന് സർവകക്ഷി യോഗം ചേരാമെന്ന തീരുമാനത്തിലെത്തിയത് ഇതനുസരിച്ച് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി സർവകക്ഷി യോഗം ചേർന്നു സി പി ഐ എം സി പി ഐ കോൺഗ്രസ് ബി ജെ പി തുടങ്ങി പാർട്ടികളുടെ പ്രതിനിധികളും ഒപ്പം തന്നെ പി ടി ഐ കമ്മിറ്റിയുടെയും മാനേജ്മെന്റിന്റെയും ഭാരവാഹികളും ഈ യോഗത്തിൽ പങ്കെടുത്തു ഈ യോഗത്തിലാണ് നാളെ മുതൽ വീണ്ടും സ്കൂൾ തുറന്നു പ്രവർത്തിക്കാമെന്ന തീരുമാനത്തിലേക്ക് ഏകകണ്ഠമായി എത്തിയിരിക്കുന്നത് ഈ യോഗത്തിലുണ്ടായ പ്രധാന തീരുമാനം സ്കൂൾ ഇങ്ങനെ അനന്തമായി കിടക്കുന്നതിൽ കാര്യമില്ല അടുത്ത ദിവസം തന്നെ പരീക്ഷകൾ അടുക്കുകയാണ് ഈ പരീക്ഷകൾ അടക്ക അടുക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ അടഞ്ഞു കിടന്നാൽ അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കും അതുകൊണ്ട് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു എ ഇ ഒ ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇനി ഇതിൽ വിദ്യാഭ്യാസ വകുപ്പാണ് കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ നടപടികൾ സംബന്ധിച്ച് ഉടൻ തന്നെ തീരുമാനം പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ച് തുടർ പ്രതിഷേധങ്ങൾ നിശ്ചയിക്കാം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോട് കൂടിയായിരുന്നു മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ബി ജെ പി പ്രവർത്തകർ സ്കൂളിനുള്ളിൽ പൂജ നടത്തുകയും സംഭവം വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തത് വേണു ശരി രാഹുൽ സുരേഷാണ് കോഴിക്കോടൊന്ന് വിവരങ്ങൾ നൽകി